ഹലോ പ്രിയപ്പെട്ട വരന്മാരെ വരയത്തികളെ, നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് ഇതിൻ്റെ സ്കെച്ച് ഡൗൺലോഡ് ചെയ്യാൻ മറക്കരുത്. ഇവിടെ നമ്മൾ ഇന്ന് വരയ്ക്കാൻ പോകുന്നത് ചെറിയൊരു തുമ്പിയാണ്. ചെറിയൊരു തുമ്പിയല്ല, വലിയൊരു തുമ്പിയാണ്. വരയ്ക്കുമ്പോൾ നമ്മൾ അതിനെ വലുതാക്കി വരയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വരയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സ്കെച്ച് ഉപയോഗിച്ച് അത് നോക്കി വരയ്ക്കുക. പേപ്പർ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ചാർട്ട് പേപ്പർ ആവാം, ഐവറി പേപ്പർ ആവാം, ഡ്രോയിങ് ബുക്ക് ആവാം. A4 പേപ്പർ ഉപയോഗിക്കാതിരിക്കുക. സാധാരണ A4 പേപ്പർ ആകുമ്പോൾ വെള്ളം നനഞ്ഞാൽ കേടുവരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുറച്ച് കട്ടിയുള്ള പേപ്പർ വേണം ഉപയോഗിക്കാൻ. പിന്നെ ഇവിടെ ഉപയോഗിക്കുന്ന നിറങ്ങൾ പ്രധാനമായും അതിൻ്റെ ചിറകിന് ഉപയോഗിക്കുന്നത് ക്രിംസൺ റെഡും സെറിലിയൻ ബ്ലൂവും ആണ്. അതിന് പകരം സെറിലിയൻ ബ്ലൂവിന് പകരം നമുക്ക് വേണമെങ്കിൽ പ്രഷ്യൻ ബ്ലൂ ഉപയോഗിക്കാം, കോബാൾട്ട് ബ്ലൂ ഉപയോഗിക്കാം, അൾട്രാമറൈൻ ബ്ലൂ ഉപയോഗിക്കാം. ഓരോ നിറങ്ങൾക്കും ചെറിയ വ്യത്യാസങ്ങളുണ്ടെന്ന് മാത്രം. അപ്പോൾ നമ്മൾ സാധാരണ തുമ്പിയല്ല വരയ്ക്കുന്നത്, നമ്മൾ വരച്ചത് ആണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ഒരു തുമ്പിയെ വരയ്ക്കാനാണ് പോകുന്നത്. എല്ലാവരും കരുതും തുമ്പി വരയ്ക്കുമ്പോൾ റിയലിസ്റ്റിക്കായി ഫോട്ടോ കാണുന്നത് പോലെ വരയ്ക്കുകയാണെന്ന്. അങ്ങനെയല്ല, അതിനേക്കാൾ രസത്തിൽ നമുക്ക് തുമ്പിയെ വരയ്ക്കാൻ കഴിയും. നിങ്ങൾക്ക് ഇത് അവസാനം വരെ കാണുമ്പോൾ മനസ്സിലാവും, നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ കഴിയും. ഈ പേപ്പറിൻ്റെയും കളറിൻ്റെയും പാലറ്റിൻ്റെയും എല്ലാ ഡീറ്റെയിലുകൾ താഴെ ചേർത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിലുണ്ട്. അവിടെ അത് വാങ്ങാനുള്ള ലിങ്കും ഉണ്ട്. നിങ്ങൾക്കത് വാങ്ങാൻ കഴിയുമെങ്കിൽ നിങ്ങൾ വാങ്ങി ഉപയോഗിക്കുക. നല്ല പേപ്പറാണ്, നല്ല പാലറ്റാണ്, കളറും നല്ലതാണ്. ക്യാമലിൻ്റെ കളറാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ മുഴുവനായി നിങ്ങൾ വീഡിയോ കാണുക. സിമ്പിളാണ്, സാധാരണ ഒരു തുമ്പിയെ വരയ്ക്കുന്നത് പോലെയല്ല. പല സ്ഥലങ്ങളിൽ നിങ്ങൾ ഇതുപോലുള്ള പെയിൻറ്റിങ്ങുകളെല്ലാം കണ്ടിട്ടുണ്ടാകും, പക്ഷേ എങ്ങനെയാണത് ചെയ്യുന്നതെന്ന് നിങ്ങൾക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ തുടങ്ങിയത്. സിമ്പിളാണ്, പക്ഷേ എങ്ങനെയാണത് വരുത്തുന്നത് എന്ന് മനസ്സിലാവില്ല. അതിന് വേണ്ടിയാണ് ഇവിടെ കണ്ടോ ഞാൻ ആ കളർ അവിടെ തെറിപ്പിക്കുന്നത്, കളറിൻ്റെ തുള്ളികൾ തെറിപ്പിക്കുന്നത്. ഒരു ബ്രഷിൽ കളർ മിക്സ് ചെയ്തെടുക്കുകയും അടുത്ത ബ്രഷിൻ്റെ മുകളിൽ അതിനെ പതുക്കെ പതുക്കെ കൊട്ടുകയുമാണ് ചെയ്യുന്നത്. കുറക്കെ കൊട്ടരുത്, കൂടുതൽ വെള്ളമുണ്ടാകരുത്. കൂടുതൽ വെള്ളമുണ്ടെങ്കിൽ പല സ്ഥലത്തിലേക്കും അത് പടർന്നു പോകാൻ ചാൻസ് ഉണ്ട്. ചെറിയ ചെറിയ ഇതുപോലുള്ള ട്രിക്കുകളാണ് ഈ വീഡിയോകളെല്ലാം ഉള്ളത്, നിങ്ങൾ തീർച്ചയായും കാണണം. ഇപ്പോൾ നമ്മൾ വലതുഭാഗത്തുള്ള, അതായത് നമ്മുടെ വലതുഭാഗത്തുള്ള ചിറകുകൾ വരച്ചു കഴിഞ്ഞു. ഇനി ഇടതുഭാഗത്തേക്ക് കടന്നിരിക്കുന്നു. അതേ നിറങ്ങൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്, ക്രിംസൺ റെഡ്, സെറുലിൻ ബ്ലൂ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ ഫസ്റ്റ് ലെയറാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ കുറച്ച് അതൊന്ന് മങ്ങിപ്പോവും. ആദ്യത്തെ ലെയർ, രണ്ടാമത്തെ ലെയർ നമ്മൾ അതിൻ്റെ മുകളിൽ ഇനിയും ഡീറ്റെയിലുകൾ ചെയ്യുമ്പോഴാണ് ചിത്രം നല്ല ഭംഗിയുള്ളതായി തീരുന്നത്. അതാണ് വാട്ടർ കളറിൻ്റെ ചെയ്യുന്ന രീതി. ഇപ്പോൾ തീർച്ചയായും നിങ്ങൾ ഇതെല്ലാം കണ്ട് മനസ്സിലാക്കണം. പാലറ്റിൽ വളരെ കുറച്ച് നിറങ്ങളേ ഉള്ളൂ, ബേസിക്കായിട്ടുള്ള നിറങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള നിറങ്ങളെല്ലാം ഉപയോഗിച്ച് ചെയ്ത് നോക്കാം. ഇതേ നിറത്തിൽ തന്നെ ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് ഓറഞ്ചും ഗ്രീനും വെച്ച് ചെയ്ത് നോക്കാം, ഓറഞ്ചും ബ്ലൂവും വെച്ച് ചെയ്ത് നോക്കാം, യെല്ലോയും ഗ്രീനും വെച്ച് ചെയ്ത് നോക്കാം. പല നിറത്തിൽ ഇതിനെ ചെയ്ത് നോക്കാം. ആ ചിറകിന് ഉപയോഗിക്കുന്ന രണ്ട് നിറങ്ങളും പിന്നെ അതിൻ്റെ ശരീരത്തിന് ഉപയോഗിക്കുന്ന കുറച്ച് നിറങ്ങളുമാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കുറച്ച് നിറങ്ങൾ. ഇവിടെ വെള്ളം തെറിപ്പിക്കുമ്പോഴുണ്ടായ അടയാളങ്ങളെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, കണ്ടോ ഞാൻ വെള്ളം തെറിപ്പിക്കുന്നത്. അവിടെ ആ ഒരു അടയാളങ്ങളെ ഉണ്ടാക്കിയെടുക്കാനാണ് നമ്മൾ ചെയ്യുന്നത്. വാട്ടർ കളർ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ട്രിക്കുകൾ ഉപയോഗിച്ചാൽ അത് ഒരു പ്രത്യേക രീതിയിൽ അത് അടയാളങ്ങൾ വന്ന് നല്ല ചന്തത്തിലായിത്തീരും. അതുകൊണ്ട് നമുക്ക് വാട്ടർ കളറിൻ്റെ ഒരു സുഖം ഉണ്ടെന്ന് പറയാൻ കഴിയും. നമ്മൾ റിയലിസ്റ്റിക്കായി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയൊന്നും ചെയ്യാൻ കഴിയില്ല, ഫോട്ടോ പോലെ വരയ്ക്കാൻ മാത്രമേ കഴിയൂ. അതിൽ നിന്ന് വ്യത്യസ്തമായി പല പരീക്ഷണങ്ങളും ചെയ്ത് നല്ല ചന്തമുള്ള ചിത്രങ്ങൾ വരയ്ക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. ഈ ഒരു 50 ദിവസം നിങ്ങൾ എൻ്റെ ഒപ്പം നിൽക്കുകയാണെങ്കിൽ ദിവസവും അരമണിക്കൂർ, അതായത് 10 മിനിറ്റ് ഈ വീഡിയോ കാണാനും, 10 മിനിറ്റുള്ള വീഡിയോകൾ മാത്രമേ ചെയ്യുന്നുള്ളൂ, 10 മിനിറ്റുള്ള വീഡിയോകൾ കാണാനും, 20 മിനിറ്റ് നിങ്ങൾക്ക് വരയ്ക്കാനും എടുക്കുകയാണെങ്കിൽ, അരമണിക്കൂർ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വാട്ടർ കളറിനോടുള്ള പേടി മാറുമെന്നാണ് എൻ്റെ വിശ്വാസം. പലപ്പോഴും നമ്മൾ തുടങ്ങുന്നത് വലിയ വലിയ ചിത്രങ്ങളിൽ നിന്നാണ്. അതാണ് നമുക്ക് പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടാകുന്നത്. വലിയ ചിത്രങ്ങൾ ചെയ്ത് തെറ്റിപ്പോകുമ്പോൾ നമുക്ക് മടുക്കുകയും നമ്മൾ നിർത്തുകയും ചെയ്യും. അപ്പോൾ ചെറിയ ചിത്രങ്ങളിൽ നിന്ന് തുടങ്ങണം. എൻ്റെ ക്ലാസ്സിൽ പങ്കെടുത്തവർക്കെല്ലാം അറിയാം, ചെറിയ ചെറിയ ചിത്രങ്ങളിൽ നിന്നാണ് അവർക്കെല്ലാം തുടങ്ങുന്നത്. ഇതുപോലുള്ള പല തരത്തിലുള്ള ട്രിക്കുകളും ക്ലാസ്സുകളിൽ പറയാറുണ്ട്. അപ്പോൾ ഈ തരത്തിലുള്ള വീഡിയോകൾ അവർക്ക് നന്നായി ഉപകാരപ്പെടും. തീർച്ചയായും നിങ്ങളിത് കണ്ട് നിങ്ങൾ ചെയ്തു നോക്കുക. 50 ദിവസം നിങ്ങൾ എനിക്ക് വേണ്ടി മാറ്റിവെക്കൂ. ഇപ്പോൾ സ്കൂൾ പൂട്ടിയിരിക്കുകയല്ലേ, അപ്പോൾ നിങ്ങൾക്ക് വരയ്ക്കാൻ പഠിക്കാൻ സുഖമായിരിക്കും. കുറച്ച് സമയം നിങ്ങൾ ഇതിനു വേണ്ടി മാറ്റിവെക്കുക. കൂടുതൽ സമയം വീഡിയോ കാണാനല്ല, കൂടുതൽ സമയം വരയ്ക്കാനാണ് ശ്രമിക്കേണ്ടത്. ഒരു തവണ വരച്ച് ശരിയായില്ലെങ്കിൽ വീണ്ടും വീണ്ടും വരയ്ക്കണം. ഇവിടെ തുമ്പിയുടെ ശരീരം വരച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. തലയുടെ ഭാഗം കുറച്ച് ഗ്രീൻ കളറുകളെല്ലാം ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് പതുക്കെ ബ്ലൂ നിറത്തിലേക്ക് മാറിയിരിക്കുകയാണ്. ഇനി നമ്മൾ കൂടുതൽ ബ്ലൂ നിറങ്ങളും ഗ്രീൻ നിറങ്ങളും എല്ലാം ഉപയോഗിച്ച് താഴേക്ക് വരയ്ക്കും. വരയ്ക്കുന്ന രീതിയെല്ലാം നിങ്ങൾക്ക് കൃത്യമായി കാണാൻ കഴിയും. അധികം കൂടുതൽ സ്പീഡ് കൂട്ടിയിട്ട് ഒന്നുമില്ല. ഏകദേശം ഞാൻ വരയ്ക്കുന്ന അതേ സ്പീഡിൽ തന്നെയാണ്, എന്നാൽ അല്പം സ്പീഡ് കൂട്ടിയിട്ടുണ്ട്.
അത് ഇത്രയും സമയത്തിനുള്ളിൽ ഒതുക്കാൻ വേണ്ടിയാണ്. എന്നാലും നിങ്ങൾക്ക് അധികം സ്പീഡിലൊന്നുമല്ല, ഡീറ്റെയിലായി കാണാൻ കഴിയും. പല വീഡിയോകളിലും അത്യാവശ്യമായി കാണേണ്ട കാര്യങ്ങൾ, അതായത് പ്രധാനപ്പെട്ടതായി കാണേണ്ട കാര്യങ്ങൾ ഞാൻ സൂം ചെയ്തും കാണിക്കുന്നുണ്ട്. ഈ ഒരു പെയിൻറ്റിങ്ങിൽ അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് കാണിക്കുന്നില്ല. ഇനി വരുന്ന വീഡിയോകളെല്ലാം അത്യാവശ്യമായ കാര്യങ്ങൾ, അതായത് കണ്ണ് വരയ്ക്കുന്ന ഭാഗം, ഡീറ്റെയിൽ ചെയ്യുന്ന ഭാഗങ്ങളെല്ലാം സൂം ചെയ്ത് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ കഴിയും. തീർച്ചയായും നിങ്ങൾ മുഴുവനും വീഡിയോ കാണണം. നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്യണം. സ്കൂൾ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ വരയ്ക്കാൻ അറിയുന്ന എല്ലാവർക്കും വേണ്ടി ഷെയർ ചെയ്യണം. നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലെല്ലാം ഷെയർ ചെയ്യണം. എല്ലാവരും കാണട്ടെ, നല്ല നല്ല ആർട്ടിസ്റ്റുകളാവട്ടെ. അതിന് നിങ്ങൾ കൂടി എന്നെ സഹായിക്കണം. എൻ്റെ വീഡിയോകൾ തീർച്ചയായും മറ്റുള്ളവർക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് മാത്രമേ കഴിയൂ. എനിക്ക് ചെയ്യാൻ കഴിയുന്നതിനൊരു പരിധിയുണ്ട്, പക്ഷേ നിങ്ങളുടെ കയ്യിലാണ് എൻ്റെ ചാനൽ ഇനി എങ്ങനെയാവണം എന്ന് തീരുമാനിക്കാൻ കഴിയുന്നത്. നിങ്ങൾ തീർച്ചയായും ഷെയർ ചെയ്യണം, വരച്ച് നോക്കാൻ ശ്രമിക്കണം, വരച്ചത് എല്ലാവർക്കും കാണിച്ചു കൊടുക്കണം, എനിക്കും അയക്കണം. ഇവിടെ താഴെയുള്ള ഒരു ഇമെയിൽ ഐ ഡി കണ്ടോ, വലതുഭാഗത്ത് താഴെ, ആ ഇമെയിൽ ഐ ഡിയിലേക്ക് നിങ്ങൾ ചിത്രങ്ങൾ വരച്ച് നന്നായി ക്രോപ്പ് ചെയ്ത് വേണം അയക്കാൻ. ക്രോപ്പ് ചെയ്യാനുള്ള അപ്ലിക്കേഷൻ ക്രോപ്പ് ചെയ്യുക എന്നു പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായോ? കറക്റ്റായിട്ട് അതിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്ത് കറക്റ്റ് ചെയ്ത് നിങ്ങളുടെ പേര് നന്നാക്കി എഴുതിയിട്ട് വേണം അയക്കാൻ. അതിനെ സ്നാപ് സീഡ് എന്ന അപ്ലിക്കേഷനാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ചേർക്കാം. അത് ഡൗൺലോഡ് ചെയ്ത് അതിൽ ഫോട്ടോ എടുത്തതിന് ശേഷം നന്നായി ക്രോപ്പ് ചെയ്ത് അതിൻ്റെ എല്ലാ വശങ്ങളും കറക്റ്റാണെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം നന്നായി പേരും എഴുതി വേണം അയക്കാൻ. ഇവിടെ നമ്മളുടെ തുമ്പിയുടെ കൈയും കാലും എല്ലാം വരച്ച് തുടങ്ങി. നിങ്ങൾക്ക് കാണാം വളരെ സിമ്പിളാണ്, ചെറിയൊരു ബ്രഷ് എടുത്ത് ജസ്റ്റ് വരയ്ക്കുകയാണ്. കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയാലും പ്രശ്നങ്ങളൊന്നുമില്ല, അങ്ങനെ പേടിച്ച് ചെയ്യേണ്ടതില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, അങ്ങനെ നിങ്ങൾ വരച്ചതിന് ശേഷം എനിക്ക് ഇമെയിൽ അയക്കുകയാണെങ്കിൽ അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന നല്ല ചിത്രങ്ങൾ നമ്മൾ ഈ ഒരു 50 ദിവസത്തിന് ശേഷം നല്ലൊരു എക്സിബിഷൻ എൻ്റെ ചാനലിൽ നടത്തുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പേരും എല്ലാം കാണാൻ കഴിയും. നിങ്ങൾക്ക് ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ കഴിയും. എൻ്റെ ചിത്രങ്ങൾ എക്സിബിഷൻ ആദ്യമായി ഓൺലൈനിൽ എക്സിബിഷൻ നടത്തി എന്നെല്ലാം നിങ്ങൾക്ക് പറയാൻ കഴിയും. തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. നിങ്ങൾ വീഡിയോ തീർച്ചയായിട്ടും കാണണം. പറ്റുന്നവർക്കെല്ലാം ഷെയർ ചെയ്യണം. യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലും എല്ലാം നിങ്ങൾ ഇത് ഷെയർ ചെയ്യാൻ ശ്രമിക്കണം. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് തന്നെ എനിക്ക് ഇനിയും കൂടുതൽ വീഡിയോ ചെയ്യാൻ കഴിയും. ഈ ചലഞ്ച് കഴിയുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നത് എന്നുവെച്ചാൽ പുതിയ ചലഞ്ച് ഞാൻ ചെയ്യാൻ ശ്രമിക്കാം, പുതിയ കാര്യങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കാം. തീർച്ചയായും നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. ഇവിടെ ചെറുകെല്ലാം വരച്ച് ആദ്യത്തെ ലെയർ കഴിഞ്ഞു, രണ്ടാമത്തെ ലെയർ ആ ചെറുകിൻ്റെ മുകളിലുള്ള ചെറിയ ലൈനുകളാണ്, ചെറിയ ചെറിയ കുഞ്ഞു ലൈനുകൾ ഇടുകയാണ്. ആ കുഞ്ഞു ലൈനുകൾക്കുള്ള തുമ്പിയുടെ ചെറുകിൻ്റെ ഭാഗം തന്നെയാണ്, അതുകൊണ്ട് അത് പ്രധാനപ്പെട്ടത് തന്നെയാണ്, തീർച്ചയായിട്ടും ശ്രദ്ധിച്ച് ചെയ്യണം. ഇനി ഇവിടുന്ന് അങ്ങോട്ടാണ് നമ്മൾ കുറച്ച് സാധാരണത്തെ ചെയ്യുന്ന രീതിയിലല്ലാത്ത കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നത്. കുറച്ച് പുള്ളികളെല്ലാം പുറത്തേക്കെല്ലാം ഇടുന്നത് നിങ്ങൾക്ക് കാണാം, വളരെ സിമ്പിളായാണ് ഇടുന്നത്. ചെറിയ ബ്രഷ് ഉപയോഗിച്ച് വേണം ചെയ്യാൻ. ഓക്കെ, അത് മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത്. വലിയ വലിയ ബ്രഷ് എടുത്ത് ഉപയോഗിച്ച് ചെയ്യാതെ ചെറിയ ബ്രഷ് കൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുക. ഡീറ്റെയിലുകൾ ചെയ്യുന്നതല്ല, ചെറിയ ബ്രഷ് കൊണ്ടാണെന്നാണ് ഉദ്ദേശിച്ചത്. ഇനിയാണ് നമ്മൾ അടുത്ത ലെയർ ചെയ്യാൻ പോകുന്നത്, റെഡ് ചെയ്യാൻ പോകുന്നത്. ഒരു ലെയർ നമ്മൾ ചെയ്ത് കുറച്ചൊന്ന് മൈനസായി പോകും, അതായത് മൈനസാവും എന്ന് പറഞ്ഞാൽ കുറച്ചൊന്ന് ഡള്ളായി പോകും, കുറച്ചൊന്ന് ഫെയ്ഡായി പോകും. അപ്പോൾ രണ്ടാമത്തെ ലെയർ അതിൻ്റെ മുകളിൽ ചെയ്ത് ഒന്നുകൂടി അതിനെ അടിപൊളിയാക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ കുറച്ച് പുള്ളികളെല്ലാം ഇടുന്നുണ്ട്, വെറും വരകൾ മാത്രമല്ല പുള്ളികളും ഇട്ട് അതിനെ ചന്തം കൂട്ടുന്നുണ്ട്. ഇനി നമ്മൾ അവസാനത്തെ ഭാഗത്താണ് നമ്മൾ ഇതിൻ്റെ മാറ്റം കൊണ്ടുവരുന്നത്. ഇതുവരെ നമ്മൾ സാധാരണ ഒരു തുമ്പിയെ വരയ്ക്കുന്നത് പോലെ എന്നാൽ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമാണ് വരച്ചത്. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ കണ്ടു നോക്കുക, എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് കാണാം. ഒലിച്ചു പോയ രീതിയിലെല്ലാം നമുക്കിതിനെ വരയ്ക്കാൻ കഴിയും, അതെങ്ങനെയാണ് നിങ്ങൾക്ക് കാണാം. കണ്ടോ, അത് ഞാൻ ബ്ലൂ നിറത്തിൻ്റെ അവിടെ നിന്ന് ബ്ലൂ ലൈനുകൾ പതുക്കെ താഴേക്ക് വരച്ചു. അപ്പോൾ കളറിങ്ങനെ വെട്ടി നിൽക്കുന്നത് പോലെ, ഒലിച്ചിറങ്ങുന്നത് പോലെയാണ്. റെഡിൻ്റെ നേരത്തു നിന്ന് റെഡും വരയ്ക്കുന്നുണ്ട്, ബ്ലൂവിൻ്റെ ഭാഗത്തു നിന്ന് ബ്ലൂവും വരയ്ക്കുന്നുണ്ട്. ചെറിയ ചെറിയ ഒറ്റുകൾ താഴേക്ക് തൂങ്ങി നിൽക്കുന്ന പോലെ, തെറിച്ചു പോയ പോലെയൊക്കെയാണ് ചെയ്യുന്നത്. ഇപ്പോഴാണ് നമ്മളിത് വരച്ചതുപോലെ ആവുന്നത്. ഓക്കെ, ഇങ്ങനെ നമ്മൾ നമ്മളുടേതായ രീതിയിൽ ചില പരീക്ഷണങ്ങൾ നടത്തി ഇതിൻ്റെ ചന്തം കൂട്ടുകയാണ് വേണ്ടത്. അപ്പോൾ ഈ വീഡിയോ ചെറിയൊരു വീഡിയോയാണ്, 10 മിനിറ്റിനുള്ളിലൂടെ വീഡിയോകൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. നിങ്ങൾ തീർച്ചയായും ഇത് മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യണം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നോട്ടിഫിക്കേഷൻ ഇടാൻ മറക്കരുത്, നോട്ടിഫിക്കേഷൻ ഓണാക്കാൻ മറക്കരുത്. നിങ്ങൾ എല്ലാവർക്കും നല്ല ചിത്രങ്ങൾ വരയ്ക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. വരച്ച ചിത്രങ്ങൾ അയക്കാൻ മറക്കരുത്. നമുക്ക് നല്ലൊരു എക്സിബിഷൻ നടത്തണം. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിന് വേണ്ടി കാത്തിരിക്കുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.